ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സാംസ് ഡെയിലി മലയാളം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് TCS ഐബിക്കിന്റെ ഏറ്റവും പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുള്ളത് TCS ഐബിക്കിൻ ആണ്, അഥവാ ടാറ്റ കൺസൾട്ടൻസി സർവീസ് ആണ് TCS എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കുമല്ലേ. അപ്പൊ ഏത് പോസ്റ്റിലേക്കാണ് ഇപ്പൊ TCS ഈ ഒരു റിക്രൂട്ട്മെന്റ് ഇറക്കിയിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ, ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് FTT എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ഇപ്പൊ വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത്. ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് FTT എന്ന് പറയുന്ന തസ്തിക അഥവാ പോസ്റ്റിലേക്കാണ് വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു പോസ്റ്റിന്റെ ജോബ് ലൊക്കേഷൻ വരുന്നുണ്ടായിരിക്കുക ഡൽഹിയിലാണ്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഏതൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് വേണ്ടത്, എന്ത് ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാം. ജോബ് ടൈറ്റിലാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് FTT എന്ന് പറയുന്ന പോസ്റ്റാണ്. ഈ പോസ്റ്റിലേക്ക് നിലവിൽ എക്സ്പീരിയൻസ് വേണ്ടത് 2 വർഷം മുതൽ 15 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ യോഗ്യരാണെന്ന് പറയാം. ഓൺലൈൻ ആയിട്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. ആപ്ലിക്കേഷൻ ആയിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 2023 ജൂലൈ 31 ഏകദേശം 2 മാസത്തോളം ഇനിയും വേക്കൻസി അല്ലെങ്കിൽ ഇനിയും ഡ്യൂറേഷൻ വരുന്നത് ലാസ്റ്റ് ഡേറ്റിനായിട്ട്. ഈ ഒരു പോസ്റ്റിന്റെ ജോബ് ലൊക്കേഷൻ നമ്മൾ പറഞ്ഞതാണ്, ഡൽഹിയിലാണ് ജോബ് ലൊക്കേഷൻ വരുന്നത്. പിന്നെ ഒരു ജോബിന്റെ ഡിസ്ക്രിപ്ഷൻ ബ്രീഫ് ആയിട്ട്, എന്ത് തരത്തിലുള്ള ജോബായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് ജോബാണ് അവിടെ നടക്കുന്നതെന്നുള്ളതിന്റെ ചെറിയ ബ്രീഫ് ആയിട്ടുള്ള ഒരു പോയിന്റ് വൈസ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ നോളജ് ഉണ്ടായിരിക്കണം, എന്തൊക്കെ സ്കിൽസ് ഉണ്ടായിരിക്കണം എന്നും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ജോബിന്റെ ഫംഗ്ഷൻ വരുന്നത് IT ഇൻഫ്രാസ്ട്രക്ചർ സർവീസസ് ആയിരിക്കും. ദെൻ റോൾ വരുന്നത് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും കേട്ടോ. ജോബ് ഐ ഡി ഇവിടെ വരുന്നുണ്ട് 2686897 ആണ് ജോബ് ഐ ഡി വരുന്നത്. പിന്നെ ഡിസേബിൾ സ്കിൽസ് വരുന്നുണ്ട്. പിന്നെ എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക നമ്മൾ നോക്കുകയാണെങ്കിൽ, ബാച്ചിലർ ഓഫ് ടെക്നോളജി ഉള്ള ആളുകൾക്ക്, ബിടെക് ഉള്ള ആളുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ യോഗ്യരാണെന്ന് തന്നെ പറയാം. അപ്പൊ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട, 2023 ജൂലൈ 31 അപ്ലൈ ചെയ്യാനായിട്ട്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം, ഇവിടെ നിങ്ങൾ ഒരു ഐക്കൺ കാണുന്നുണ്ടായിരിക്കും അപ്ലൈ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അതിൽ കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിന്. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ, ചെറിയൊരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഇൻഫർമേഷൻ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.